സീൻ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു അഡ്വഞ്ചർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുമ്പോൾ അറിയാം ഞാൻ ഏതോ ഒരു റബ്ബറും തോട്ടത്തിലൊക്കെയാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ റബ്ബറും തോട്ടം കാണിക്കാനല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ പോകുന്ന വഴിയിലെ ഒരു കാഴ്ച മാത്രമാണ് ഈ റബ്ബറും തോട്ടം. നമ്മളിനി കാണാൻ പോകുന്നത് ഒരു മല, പിന്നെ ഒരു പുഴ, അങ്ങനത്തെ കുറേ കാഴ്ചകളാണ്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ രണ്ട് പേരുണ്ട്. ഒന്ന് അബ്ദുള്ള ബിഫാം പഠിക്കുകയാണ്, പിന്നെ മെഹ്ഫിൻ. ഈ രണ്ട് പേരുണ്ട്. ഇവരാണ് നമ്മുടെ വഴികാട്ടിയായിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അന്നേരം ഇന്നത്തെ അഡ്വഞ്ചർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് അന്നേരം വീഡിയോയിലേക്ക്. നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നോക്കുമ്പോൾ അറിയാം ഫുള്ള് റബ്ബറും തോട്ടമാണ്. എന്നിട്ട് ഈ റബ്ബറും തോട്ടത്തിൽ കൂടെ നടന്നിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ മലയിലോട്ടും പിന്നെ ആ പുഴയൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു. പ്രത്യേകിച്ചൊരു വഴിയൊന്നുമില്ല, നമ്മൾ വഴി ഉണ്ടാക്കി പോവാണ്. അങ്ങനെ നമ്മൾ ആരോ വെട്ടിയ വഴിയിലോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ നമ്മൾ റബ്ബറും തോട്ടത്തിൽ കൂടെ നടന്ന് വേറൊരു വഴിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ തൊട്ടാണ് ശരിക്കുള്ള അഡ്വഞ്ചറിൻ്റെ ആ ഒരു സംഭവം തുടങ്ങാൻ പോകുന്നത്. സമയം ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. അത്യാവശ്യം വെയിലുള്ള സമയമാണ്, പക്ഷേ നല്ല കിടു കാറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് വേറെ ലെവല് കാറ്റാണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത്, നല്ല തണുത്ത കാറ്റ്. അതിൻ്റെയൊക്കെ ഫീൽ അടിച്ച് നിൽക്കുകയാണ്. കാരണം ഇത്ര നേരം ലോക്ക്ഡൗൺ ആയിട്ട് പെട്ടി വീട്ടിലിരുന്നു, പിന്നെ വെളിയിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സ്കീമൊക്കെ ആയിരുന്നല്ലോ. അന്നേരം നമുക്ക് പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കുറേ നാളായിട്ട് ഇല്ലാത്തതിൻ്റെ കാരണം അതുതന്നെയാണ്. നമുക്ക് രണ്ടും ജോലിയാണ്. ആ കൂടെ കിട്ടുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച പറയാൻ വേണ്ടി, ഞായറാഴ്ചയും ശനിയാഴ്ചയും ലോക്ക്ഡൗൺ വെച്ച് പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് വെളിയിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. എല്ലാ അവസ്ഥകളും മാറി എല്ലാം നോർമൽ ലൈഫിലോട്ടൊക്കെ വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അന്നേരം അലമേക്കായ്ക്ക് പറയുകയാണെങ്കിൽ പുള്ളി ലോക്ക്ഡൗൺ ശരിക്കും പെട്ടു. കാരണം പുള്ളിയുടെ വീടെന്ന് പറയുന്നത് കോവളം ആ മെയിൻ റോഡിനടുത്ത് തന്നെയാണ്. അന്നേരം ഗേറ്റ് തുറന്ന് വെളിയിറങ്ങിക്കഴിഞ്ഞാൽ പെറ്റിയിട്ടു. ആ ഒരു അവസ്ഥയായിരുന്നു പുള്ളിക്ക്. പുള്ളി അന്നേരം വീട്ടിൽ തന്നെ ഇരുന്നു. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ലോക്ക്ഡൗൺ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് ബാഗ് ബാക്കി നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി നമ്മൾ വീടെന്നൊക്കെ പറഞ്ഞ് മലയോര മേഖലയാണ്. അതുകൊണ്ട് തന്നെ അടുത്തടുത്തൊന്നും വീടില്ലാത്തത് കൊണ്ട് നമുക്ക് ഇറങ്ങി അടക്കാം, യാതൊരു കുഴപ്പമില്ലായിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞാൽ പുള്ളി മാത്രമേ ശരിക്കും പെട്ടിട്ടുള്ളൂ, എനിക്ക് അത്രയും പെടലായിട്ട് തോന്നിയില്ല. പിന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, ഇങ്ങേരാണ് സമ്മതിക്കുന്നില്ല. സത്യം പറഞ്ഞ് എനിക്കൊരു സമാധാനം തന്നിട്ടില്ല. വാ 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 എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു 1 June എന്നെ ഇവിടെ എത്തിച്ചിട്ട് ലോക്ക്ഡൗൺ മാറുന്നൊക്കെ പ്രതീക്ഷിച്ച് പിന്നെയും ഒരാഴ്ച കൂടെ നീട്ടി. അത് കഴിഞ്ഞ് ശനിയും ഞായറും ഉണ്ടല്ലോ, വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ച് നിന്നതാണ്. പക്ഷേ എന്ത് പറയാനാ, ശനിയും ഞായറും കറക്റ്റ് പിന്നെയും ലോക്ക്ഡൗൺ വെച്ചു. ശരിക്കും വിട്ടു, അതാണ് നമ്മുടെ വീഡിയോ ഇത്ര ലേറ്റാകാൻ കാരണം. ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്ന നമ്മുടെ അഡ്വഞ്ചർ പാർട്ട് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് മുകളോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം അവൻ കല്ലൊക്കെ ഉരുട്ടിയിടുന്നു. നമ്മൾ മുകളോട്ടാണ് കയറി പോകേണ്ടത്. ഇവർക്ക് രണ്ടുപേർക്ക് അത്യാവശ്യം ഇതോടി പോയി നല്ല പരിചയമുണ്ടെന്നാണ് പറഞ്ഞത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ എണ്ണും ഇവരുടെ കൂട്ടത്തിൽ വന്നത്. പിന്നെ
അങ്ങനെ നമ്മള് പകുതി മല കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിടുന്ന് വെച്ചാല് അത്യാവശ്യം കിടുവാണ് കേട്ടോ. കുറെ നാളിന് ശേഷം നമ്മൾ ഒരു ട്രാവൽ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടൊരു ഫീലുണ്ട് കേട്ടാ. ഫുള്ള് നോക്കുമ്പോൾ അറിയാം നമ്മൾ മലയുടെ ടോപ്പ് എത്താറായിട്ടുണ്ട്. അന്നേരം തന്നെ നമുക്ക് താഴെ ഇങ്ങനെ താഴ്വാരം പോലെ കിടക്കുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആകാശം കുറച്ചുകൂടെ നമുക്ക് അടുത്താണെന്ന് തോന്നിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ എന്ന് വെച്ചാൽ പത്തനംതിട്ട നോക്കുമ്പോഴത്തേനും ഉള്ള ഫീലല്ല നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന്. പത്തനംതിട്ട നല്ല ഹൈറ്റ് നമുക്ക് ആകാശം തോന്നിക്കുമെങ്കിലും ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേനും ഭയങ്കര അടുത്തായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം കിടു വ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളന്നേരം കയറി വന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തു, നാരങ്ങവെള്ളം കുടിച്ചു. ഇനി കുറച്ച് നേരം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മുകളോട്ട് കയറി പോകുന്നത്. ഒറ്റയടിക്ക് നമ്മൾ മുകളോട്ട് കയറി പോയി കഴിഞ്ഞാൽ ചിലപ്പം തിരിച്ചിറങ്ങി വരാൻ നമ്മൾ കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ ബ്രേക്കൊക്കെ എടുത്ത് പതുക്കെയാണ് മുകളോട്ട് കയറി പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് മുകളോട്ട് കയറി വന്ന് കുറച്ചുകൂടെ ആണേ ഉള്ളൂ. അന്നേരം അത്യാവശ്യം നിരപ്പായിട്ടുള്ളൊരു പാറയുടെ അവിടെ എത്തി. നല്ല കിടുക്കൻ കാറ്റൊക്കെ അടിച്ച് നിൽക്കുകയാണ്. അന്നേരം നമ്മുടെ വഴി കാണിക്കാൻ കൊണ്ടുവന്ന രണ്ടുപേരും ഇപ്പം കാണാനില്ല. എവിടെയാടാ ആ അമ്മാരവിടെ മരം കുലുക്കി കാണിച്ചിട്ടുണ്ട് അവിടെ നിൽപ്പുണ്ടെന്ന്.
പത്തൂന്ന് വരുന്നതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ വെള്ളമായിരിക്കും ഈ വരുന്നത്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കുടിക്കാം, മുഖം കഴുകാം. നല്ല കിടു വെള്ളമാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മൾ പിന്നെ ഇങ്ങനെ കല്ലിനിടയിൽ കൂടി ഇങ്ങനെ താഴോട്ട് താഴോട്ടാണ് ഈ വെള്ളം പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ താഴോട്ട് താഴോട്ട് ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. അങ്ങ് താഴെ വരെ ചെറിയ കല്ലിനിടയിൽ കൂടി ഇങ്ങനെ ഒഴുകിപ്പോകുന്നൊരു വെള്ളച്ചാട്ടമാണിത്. അത്രയ്ക്ക് വലിയതല്ല, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ആയിട്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അഡ്വഞ്ചർ ട്രിപ്പിൻ്റെ അവസാന ഭാഗമായ വെള്ളത്തിൽ ചാട്ടത്തിന് വേണ്ടി ഇവിടെ നമ്മൾ പുഴയുടെ അടുത്തെത്തിയിട്ടുണ്ട്. രണ്ടുപേർക്ക് നീന്താൻ അറിയത്തില്ല, പിന്നെ നീന്താൻ അറിയാവുന്ന രണ്ടുപേരുണ്ട്. അന്നേരം കുറച്ച് നേരം വെള്ളത്തിൽ ചാടാനുള്ള പരിപാടിയാണ്. അന്നേരം നമുക്ക് ഇനി വെള്ളത്തിൽ എൻ്റെ പോലെ കലക്കി അങ്ങ് പോയി. നമ്മുടെ നീന്തൽ വിദഗ്ധനാണ് വരുന്നത്. സൂക്ഷിച്ചൊക്കെ നേരത്തെ വെച്ചാണ് നീന്തി വരുന്നത്. കലക്കി കേട്ടോ. ഓ അഭ്യാസി നമ്മള് മല കാണാൻ പോയി, പിന്നെ വെള്ളത്തി ചാട്ടമായി. അലമേക്കൊക്കെ ഭയങ്കര ചാട്ടക്കാരനാണ് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. നല്ല ആഴം കേട്ടോ, അതുകൊണ്ട് നമ്മള് ഈ കരയിൽ കിടന്നുള്ള കളിയേ ഉള്ളൂ. ഒത്തിരി താഴോട്ട് പോയി കഴിഞ്ഞാൽ എടുത്ത് പൊക്കി കൊണ്ടുവരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കരയിൽ കിടന്നുള്ള അഭ്യാസം മാത്രമേ ചില ചരിഞ്ഞാണ്, സ്ലോപ്പായിട്ടാണ് ഇങ്ങനെ താഴോട്ട് പോകുന്നതോറും ആഴം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്തുള്ള പരിപാടിയൊന്നും നമ്മളില്ല. ഇവൻ നല്ലതായിട്ട് നീന്തു. അന്നേരം ഇതാണ് നമ്മുടെ വെള്ളത്തിച്ചാട്ടത്തിലെ വീഡിയോസ് എന്ന് പറയുന്നത്. അയ്യോ ഓണാക്കിയേ. അങ്ങനെ നമ്മൾ കുറേ നേരം ചാടി വരെ നമ്മുടെ കുളിയൊക്കെ മതിയാക്കാൻ പോവുകയാണ്. മൊത്തത്തിൽ ഇത്രയും ഏരിയ ഉണ്ട് കേട്ടോ, ഇത്ര എന്ന് വെച്ചാൽ കുറേ ഉണ്ട്. നമ്പൂതിരി ഇവിടെ ഉണ്ട്. ഏതില്ലത്തെയാ നമ്പൂതിരി നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് കയറിപ്പോയി. അന്നേരം നമ്മളും ഞാനും തോർത്തിയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. പോസ് ചെയ്താണോ? നമ്മളിന്ന് ചെയ്ത വീഡിയോ എന്ന് വെച്ചാല് മല കയറാൻ പോയി, കുറച്ച് അഡ്വഞ്ചർ ആയിരുന്നു കയറിപ്പോവാന്, പിന്നെ ഇറങ്ങി വന്ന് ഒരു പുഴയിൽ പോയി കുറച്ചു നേരം വെള്ളത്തിൽ ചാടി. അങ്ങനെ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ വീഡിയോ എന്ന് പറച്ചാല് കുറെ നാൾ കൂടിയിട്ട് വെളിയിറങ്ങിയതിൻ്റെ ഒരു സന്തോഷം, കുറച്ച് സ്വാതന്ത്ര്യം കിട്ടിയവരൊക്കെ തോന്നി. നല്ല കിടുക്കൻ കാറ്റടിച്ച് തണുപ്പത്തൊക്കെ ഇരിക്കുന്ന ആ ഫീലൊക്കെ വീണ്ടും അനുഭവിക്കാൻ പറ്റി. കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇതായിട്ടും നമ്മളിപ്പം ഒരു വീഡിയോ ചെയ്യണം എന്നോർത്ത് ചെയ്തത്. അന്നേരം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മെഹ്ഫീൻ ഉണ്ടായിരുന്നു, അബ്ദുള്ള ഉണ്ടായിരുന്നു നമ്മുടെ കൂടുതൽ. ഇവരാണ് നമുക്ക് ഈ പ്ലേസ് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നത്. നമ്മുടെ ഒഫീഷ്യൽ ക്യാമറമാനുണ്ട് അലമേനിക്ക, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത്. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു പുതുപുത്തൻ എപ്പിസോഡുമായിട്ട് കാണാം. അതുവരെ ബൈ.